നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. അറബ് രാജ്യങ്ങളെ ഞെട്ടിച്ചുകൊണ്ട് ലബനനിൽ അഗ്നിമഴ പെയ്യിക്കുകയാണ് ഇസ്രയേൽ. ഖത്തർ ഉൾപ്പെടെ യുദ്ധം അവസാനിപ്പിക്കാൻ ചർച്ച നടത്തുമ്പോൾ സന്ധിയില്ലെന്ന ഇസ്രയേലിന്റെ പ്രഖ്യാപനമാണ് ലബനനിൽ നടന്ന ആക്രമണം. യുദ്ധം മഹായുദ്ധത്തിലേക്കെന്ന് വ്യക്തമാക്കുകയാണോ നെതന്യാഹുവെന്ന് ഭയപ്പെട്ട് ഖത്തറും ഇറാനും. അർദ്ധരാത്രി കഴിഞ്ഞപ്പോൾ തെക്കൻ ലബനനിലുടനീളം ഒരേ സമയം 7 വ്യോമാക്രമണങ്ങളാണ് ഇസ്രയേൽ നടത്തിയത്. അതും കൃത്യമായി സ്പോട്ട് പ്ലാൻ ചെയ്താണ് കയറിയടിച്ചത്. ഹിസ്ബുള്ളയുടെ ആയുധപ്പുരകളും സൈനിക കേന്ദ്രങ്ങളും കൃത്യമായി മനസ്സിലാക്കി അവിടെ തന്നെ ആക്രമണം നടത്തി. ഇതോടെ ഹിസ്ബുള്ള തലവൻ നടുങ്ങി വിറച്ചു. ലബനനിൽ മൊസാദ് ചാരന്മാർ ഇറങ്ങിയോ എന്നാണ് ഹസൻ നസറുള്ള ഭയപ്പെടുന്നത്. ലബനൻ ഇസ്രയേലിലേക്ക് നടത്തിയ ആക്രമണങ്ങൾ കൃത്യമായ ലക്ഷ്യം വെച്ചായിരുന്നില്ല. ജൂതരാഷ്ട്രത്തെ ഭയപ്പെടുത്താൻ റോക്കറ്റ് ആക്രമണം നടത്തി എന്നതേ ഉള്ളൂ. എന്നാൽ ഹിസ്ബുള്ളയുടെ ആയുധ സൈനിക കരുത്ത് തകർക്കാൻ ആ കേന്ദ്രങ്ങളിലേക്കാണ് ഇസ്രയേൽ കൃത്യമായി ആക്രമിക്കുന്നത്. ലബനനിൽ കയറി ആരൊക്കെയോ ഇസ്രയേലിലേക്ക് വിവരങ്ങൾ കൈമാറുന്നുവെന്ന ആശങ്കയിലാണ് ഹിസ്ബുള്ള. ഇസ്രയേലിന്റെ ഗോലാൻ കുന്നുകളിലേക്ക് ആക്രമണം നടത്തി ഹിസ്ബുള്ള വെല്ലുവിളി നടത്തിയതിനുള്ള തിരിച്ചടിയാണ് കഴിഞ്ഞ രാത്രിയിൽ ലബനൻ നിന്ന് കത്തിയത്. ഒറ്റ രാത്രി കൊണ്ട് ലബനൻ പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും ഇസ്രയേൽ വ്യോമാക്രമണം നടത്തുകയായിരുന്നു. അതും ഹിസ്ബുള്ള സംഘം കഴിയുന്ന പട്ടണങ്ങൾ തെരഞ്ഞുപിടിച്ച് ആക്രമിച്ചു. ഇതോടെ അറബ് രാജ്യങ്ങൾ അപകടം മണത്തു കഴിഞ്ഞു. അതായത്, ഒരു സന്ധിക്കോ അല്ലെങ്കിൽ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ഉടമ്പടിക്കോ ഇസ്രയേൽ തയ്യാറാകില്ല. ഇടയ്ക്കിടെ വെടിനിർത്തലിന് അനുവദിച്ചേക്കാം, എന്നാൽ യുദ്ധം അവസാനിപ്പിക്കാൻ ഇസ്രയേൽ നീക്കം നടത്തില്ല എന്നത് ഇതോടെ വ്യക്തമാകുകയാണ്. ഇസ്രയേൽ ഹമാസിനെ മാത്രമല്ല ലക്ഷ്യം വയ്ക്കുന്നത്. ജൂതരാഷ്ട്രത്തിന് നേരെ വെല്ലുവിളിയായി ഉയർന്നു നിൽക്കുന്ന രാജ്യങ്ങളിലെ ഭീകര സംഘടനകളെയെല്ലാം ഒരു കുടക്കീഴിൽ കൊണ്ടുവന്ന് ഒന്നിച്ച് തീർക്കാനാണ് ഇസ്രയേൽ സേന ലക്ഷ്യമിടുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഹൂദികളും ഹിസ്ബുള്ള സംഘവുമൊക്കെ ആക്രമണം നടത്തിയപ്പോൾ ഇസ്രയേൽ തിരിച്ചടി ശക്തമാക്കിയത്. ഇപ്പോൾ ലബനൻ വളഞ്ഞാക്രമണം നടത്താനാണ് ഇസ്രയേൽ തീരുമാനമെടുത്തിരിക്കുന്നത്. ലബനൻ നാഷണൽ ന്യൂസ് ഏജൻസി റിപ്പോർട്ട് പ്രകാരം ബാൽബെക് ഹെർമൽ ഗവർണറേറ്റിലെ ബാൽബെക് ഡിസ്ട്രിക്റ്റിലാണ് ഏറ്റവും പുതിയ ആക്രമണം ഉണ്ടായത്. പുലർച്ചെ 2 മിസൈലുകളാണ് തരായ പട്ടണത്തിന്റെ പ്രാന്തപ്രദേശത്ത് ഹിസ്ബുള്ള നേതാവിന്റെ വീട്ടിലേക്ക് തൊടുത്തത്. അബ്ബാസിയ, ടെയർ ദേബ, ടൂറ എന്നീ പട്ടണങ്ങളുടെ പ്രാന്തപ്രദേശങ്ങളിലാണ് മുൻപ് ആക്രമണങ്ങൾ ഉണ്ടായത്. ഒരു തുറസായ പ്രദേശം ലക്ഷ്യമിട്ടായിരുന്നു ഇത്. ബുർജൽ ഷെമാലി പട്ടണത്തിലെ ഒരു വീട്ടിൽ റെയ്ഡ് നടത്തുകയും ചെയ്തു. തയർ ഹർഫ പട്ടണത്തിലും റെയ്ഡ് നടന്നു. കഴിഞ്ഞ ഒക്ടോബറിൽ ഇസ്രയേൽ ഹിസ്ബുള്ള ക്രോസ് ബോർഡർ ആക്രമണം രൂക്ഷമായതിനു ശേഷം ശനിയാഴ്ച 12 പേരുടെ മരണത്തിനിടയാക്കിയ ഡ്രൂസ് പട്ടണമായ മജ്ദൽ ഷാംസിന് നേരെയുള്ള ആക്രമണമാണ് ഇസ്രയേൽ അധിനിവേശ ഗോലാൻ കുന്നുകളിലെ ഏറ്റവും മാരകമായ ആക്രമണം. ഏറ്റവും പുതിയ ആക്രമണത്തിൽ ഒക്ടോബറിന് ശേഷം 21 സൈനികരെങ്കിലും ഉൾപ്പെടെ 44 പേർ കൊല്ലപ്പെട്ടിരുന്നു. ആംഡ് കോൺഫ്ലിക്ട് ലൊക്കേഷൻ ആൻഡ് ഇവന്റ് ഡാറ്റ പ്രോജക്ട് പ്രകാരം ജൂൺ വരെ ലബനനിൽ 543 പേർ ഇസ്രയേലി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഹിസ്ബുള്ള ഗോലാൻ കുന്നിൽ ആക്രമണം നടത്തിയത് അവരുടെ വലിയ പിഴവാണ്. മിഡിൽ ഈസ്റ്റ് രാഷ്ട്രീയ നിരീക്ഷകനായ ഒമർ ബദർ പറയുന്നത്, ഗോലാൻ കുന്നുകളിലെ റോക്കറ്റ് ആക്രമണം ഏതാണ്ട് തീർച്ചയായും ഒരു അപകടമായിരുന്നു, അതിന് ഉത്തരവാദികൾ ആരായിരുന്നാലും. ഒക്ടോബർ 7 ഹമാസ് ആക്രമണവും ഹിസ്ബുള്ള നടത്തിയ ഗോലാൻ കുന്ന് ആക്രമണവും ജൂതരുടെ ആത്മാഭിമാനത്തിനേറ്റ അടിയാണ്. അതിനു മറുപടി കൊടുത്തില്ലെങ്കിൽ നെതന്യാഹു ഭരണകൂടത്തെ മറിച്ചിടും IDFഉം മൊസാദും. അതുകൊണ്ട് ഏതറ്റം വരെയും പോകും ബെഞ്ചമിൻ നെതന്യാഹു. അറബ് രാജ്യങ്ങൾ യുദ്ധം അവസാനിപ്പിക്കാൻ ഇടപെട്ടിട്ടും നെതന്യാഹു വഴങ്ങാത്തതിന്റെ കാരണവും ഇതുതന്നെയാണ്. അതിർത്തി ഗ്രാമങ്ങൾ, ടയറിന്റെ തെക്കൻ നഗരത്തിനടുത്തുള്ള പട്ടണങ്ങൾ, കിഴക്കൻ ബെക്ക താഴ്വര എന്നിവയുൾപ്പെടെ ലബനനിലെ ഹിസ്ബുള്ള ആയുധ ഡിപ്പോകളും അടിസ്ഥാന സൗകര്യങ്ങളും ആക്രമിച്ചതായി ഇസ്രയേലി സൈന്യം അറിയിച്ചിട്ടുണ്ട്. ഗോലാൻ കുന്നുകളിലെ ഡ്രൂസ് പട്ടണമായ മജ്ദൽ ഷാംസിലെ ഫുട്ബോൾ മൈതാനത്തിന് നേരെയുണ്ടായ റോക്കറ്റ് ആക്രമണത്തിൽ മരിച്ചവരുടെ എണ്ണം 12 ഉയർന്നതോടെയാണ് ഇസ്രയേൽ തിരിച്ചടി ശക്തമാക്കിയത്. ഇസ്രയേലിന്റെയും ഹിസ്ബുള്ളയുടെയും ടിറ്റ് ഫോർ ടാറ്റ് ആക്രമണങ്ങൾ ഒരു വലിയ യുദ്ധത്തിന് വഴിയൊരുക്കുമെന്ന ഭയത്തിനിടയിൽ ലബനനിലെ UN ഉന്നത ഉദ്യോഗസ്ഥർ
എല്ലാ കക്ഷികളോടും പരമാവധി സംയമനം പാലിക്കണമെന്ന് അഭ്യർത്ഥിച്ചു. കിഴക്കൻ ലബനനിലെ ബെക്ക താഴ്വരയിലെ ഷബ്രിഹ, തെയറിന്റെ തെക്കൻ നഗരത്തിന് സമീപമുള്ള ബുർജൽ ഷെമാലി, കാഫിർലീല, റബൽ തലത്തിൻ, ഖിയാം, തെയർ ഹർഫ ഗ്രാമങ്ങൾ എന്നിവിടങ്ങളിൽ തങ്ങളുടെ യുദ്ധവിമാനങ്ങൾ, ആയുധ ഡിപ്പോകളും മറ്റ് ഹിസ്ബുള്ളയുടെ ഇൻഫ്രാസ്ട്രക്ചറുകളെയും എല്ലാം ലക്ഷ്യം വെച്ചായിരുന്നു ഇസ്രയേൽ ആക്രമണം നടത്തിയതെന്ന് ഹിസ്ബുള്ള നേതാക്കൾ തന്നെ വ്യക്തമാക്കി. ഹിസ്ബുള്ളയെ സംബന്ധിച്ചിടത്തോളം തെക്ക് നിന്ന് കുടിയിറക്കപ്പെട്ട ജനത യുദ്ധത്തിൽ മടുത്തിരിക്കുകയാണ്. എന്നാൽ ഗാസയെ പിന്തുണച്ച് ഹിസ്ബുള്ള യുദ്ധത്തിൽ ഏർപ്പെടുമ്പോൾ ലബനനിൽ വലിയ നാശനഷ്ടങ്ങളാണ് ഇസ്രയേൽ വരുത്തിവെക്കുന്നത്. അതുകൊണ്ട് തന്നെ ലബനനിലെ ജനങ്ങൾ ഹിസ്ബുള്ളയ്ക്ക് നേരെ വലിയ രീതിയിൽ രോഷത്തോടെ ഇളകിയിരിക്കുകയാണ്. ഗോലാൻ കുന്നിൽ ഹിസ്ബുള്ള ആക്രമണം നടത്തിയതാണ് ഇസ്രയേലിനെ വലിയ രീതിയിൽ ചൊടിപ്പിച്ചിരിക്കുന്നത്. അതിനും മാത്രം ഗോലാൻ കുന്നിൽ എന്താണ് ഇസ്രയേലിന് ഇത്ര അധികാരമെന്ന് ചോദിച്ചാൽ, സിറിയൻ തലസ്ഥാനമായ ഡമാസ്കസ് ഉൾപ്പെടെയുള്ള സിറിയയുടെ മറ്റ് ഭാഗങ്ങളെ തിരിച്ചടിക്കാൻ ഇസ്രയേലിനെ അനുവദിക്കുന്ന പർവ്വത നിരയാണ് അധിനിവേശ ഗോലാൻ കുന്നുകളെന്ന്. ഗോലാൻ കുന്നിലേക്ക് ഹിസ്ബുള്ള ആക്രമണം നടത്തിയതാണ് ഇസ്രയേലിനെ വലിയ രീതിയിൽ ചൊടിപ്പിച്ചിരിക്കുന്നത്. അതിനു മാത്രം എന്ത് പ്രാധാന്യമാണ് ഗോലാൻ കുന്നുകളിലെന്ന് ചോദിച്ചാൽ, സിറിയൻ തലസ്ഥാനമായ ഡമാസ്കസ് ഉൾപ്പെടെയുള്ള സിറിയയുടെ മറ്റ് ഭാഗങ്ങളെ ആക്രമിക്കാനും ഭീഷണിപ്പെടുത്താനും ഇസ്രയേലിനെ അനുവദിക്കുന്ന പർവ്വത നിരയാണ് അധിനിവേശ ഗോലാൻ കുന്നുകളെന്ന് സെന്റർ ഫോർ കോൺഫ്ലിക്ട് ആൻഡ് ഹ്യൂമാനിറ്റേറിയൻ സ്റ്റഡീസിലെ നോൺ റെസിഡന്റ് ഫെലോ മൌയിൻ റബ്ബാനി പറഞ്ഞു. 1967 ശേഷം ഇസ്രയേൽ അതിന്റെ ആദ്യ സെറ്റിൽമെന്റുകൾ നിർമ്മിച്ചത് വെസ്റ്റ് ബാങ്കിലല്ല, മറിച്ച് ഗോലാൻ കുന്നുകളിലാണെന്ന് റബ്ബാനി അൽ ജസീറയോട് പറഞ്ഞു. 1980 അത് ഔപചാരികമായി ഗോലാൻ കുന്നുകളെ കൂട്ടിച്ചേർത്തു. എന്നാൽ യു എൻ സെക്യൂരിറ്റി കൗൺസിൽ വലിയ രീതിയിൽ എതിർപ്പൊക്കെ അറിയിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈഡ്.